ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരവർ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എയർ എസസറീസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അതിന് ഞാൻ ഇത് അവിടെ ഓർഗൻസ റിബൺ ആണ് വൺ ഇഞ്ചിൻ്റെ ഓർഗൻസ റിബൺ കേട്ടോ എടുത്തിട്ടുള്ളത് ഇതതുപോലൊരു നാല് സെൻറ്റിമീറ്ററിൽ ഇതുപോലൊരു അഞ്ച് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതപോലെ അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡേക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ നൂല് പേർന്ന് പോരുന്നതിന് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇവിടെ വെക്കുന്നൊരു പാറ്റേൺ ഈ പാറ്റേൺ നമുക്ക് നമ്മുടെ അഞ്ച് പീസും ഇതോലെ ഒന്ന് വെക്കാം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ച് കാണിച്ച് തരുന്നത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ റിബണ് അറേഞ്ച് ചെയ്യാം ഇനി നമുക്ക് സൂചിയും നൂലും ആവശ്യമാണ് ആ സൂചിയും നൂലും വെച്ചിട്ട് ഇതൊന്ന് റെണി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ കോൺ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ ഞാൻ കാണിച്ചു തരാം ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കാണിച്ചത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കേണ്ട എന്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ഇഡ്ജിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ നമുക്ക് അഞ്ച് ഭാഗങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി വീണ്ടും അതുപോലെ റണ് സാ സി സാദാ റെണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എഡ്ജിൽ വരുമ്പോൾ അടുത്ത പീസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഇതപോലെ നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അതുപോലെത്തന്നെ ഫ്ലവർ നമുക്ക് റെഡി ആയി കെട്ടിയിട്ടുണ്ടാവും കേട്ടോ അഞ്ച് പെറ്റൽസ് വരുന്നത് ഇനി നമുക്ക് ഈ നൂലൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കെട്ടിയിട്ട് കൊടുക്കാം എന്താ നമ്മുടെ ഇവിടെ ഫ്ലവർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി തയ്യാറാക്കി എടുത്തിരുന്നത് അഞ്ച് പീസ് വരുന്നത് ഇനി നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഒരു നാല് പീസ് വരുന്നതും ഒരു മൂന്ന് പീസ് വരുന്ന ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നാല് പീസ് വരുന്നത് ഇതതുപോലെയാണ് നമ്മൾ റിബണ് അറേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് നമ്മൾ നേർത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മൂന്ന് പീസ് വരുന്നതും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇതാ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ നാല് ഫ്ലവേഴ്സും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ് റൗണ്ടിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് പേപ്പർ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ ചെയിനും ആവശ്യമാണ് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അലിഗേറ്റർ ക്ലിപ്പും വേണം കേട്ടോ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിലോട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അഞ്ച് പെറ്റൽസിലെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക പിന്നെ നമുക്കതിൻ്റെ കുറച്ച് താഴെയായിട്ട് വീണ്ടും ഇതുപോലെ ഫെൽറ്റ് ഷീറ്റും ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കാം താഴോട്ട് വരുംതോറും നമ്മുടെ പെറ്റൽസിൻ്റെ എണ്ണം കുറവുള്ള ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നാല് ഫ്ലവറും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഏട്ടോ നമ്മുടെ ചെയിൻ റെഡി ആയിട്ടുണ്ടാവുക ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ വല്ല സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ വർഷത്തായിട്ട് ഇതുപോലെ നമ്മുടെ അലിഗേറ്റ ക്ലിപ്പും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ആക്സസറീസ് ആണ് അത് റെഡി ആയിട്ടുണ്ട് ഈ മോഡൽസ് വെച്ചിട്ടുള്ള പല ഹെയർ സ്റ്റൈൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇൻഷോല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ